ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് അച്ചാറാണ് നമുക്ക് ബീറ്റ്റൂട്ട് നല്ല ചോറിനൊക്കെ നല്ലൊരു അച്ചാറാണ് അപ്പോൾ നമുക്ക് കളർ കൊണ്ടും കാണാനൊരു സ്റ്റൈലാണ് അപ്പോൾ നമുക്ക് ഇന്ന് ബീറ്റ്റൂട്ട് കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു 3 ബീറ്റ്റൂട്ട് നല്ലതുപോലെ തൊലി കളഞ്ഞ് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമുക്ക് 5-6 വെളുത്തുള്ളി വേണം പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ബാക്കി ഞാൻ ഉണ്ടാക്കുമ്പോൾ ബാക്കി ചേരുവകൾ പറഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ബീറ്റ്റൂട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു ചെറിയ അപ്പച്ചമ്പിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പകുതി വേവ് ആകുമ്പോൾ ഇത് ഓഫാക്കാം അധികം വേവണ്ട ഒരു ചെറിയ രീതിയിൽ ഒരു 15 മിനിറ്റ് ഒക്കെ വേവിച്ചെടുത്താൽ മതിയായിരിക്കും അപ്പൊ നമുക്കിത് വേവിക്കാൻ പറ്റാം അപ്പൊ നമ്മൾ സ്റ്റൗവേല് നിന്ന് നമ്മുടെ ബീറ്റ്റൂട്ട് വേകാൻ വെച്ചിട്ടുണ്ട് ഒന്ന് വേകട്ടെ അപ്പൊ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടാകട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടണേ നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പുകൂടെ ഇടാവേ അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞളൂടെ ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു 1/2 സ്പൂൺ മഞ്ഞൾ കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെ പച്ചമണം ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു 2 മിനിറ്റ് ഒരുപാടൊന്ന് വഴറ്റണ്ട ഇതൊന്ന് വാഴുന്നിടം വരെ 2 മിനിറ്റ് ഒക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കരിയാതെ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം ഞാനിവിടെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ചു വെച്ച ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ബീറ്റ്റൂട്ട് ദേ
അച്ചാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് അച്ചാർ, നല്ല കളറും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണുമ്പോഴേക്കും. അപ്പൊ ഇത് കുട്ടികൾക്കൊക്കെ റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ ചാനല് ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.